ഒരു അപകടം നടക്കുമ്പോൾ, സ്വന്തം ജനത സങ്കടക്കടലിൽ മുങ്ങിത്താഴുമ്പോൾ, ദുരന്തങ്ങൾ നാടിനെ വിഴുങ്ങുമ്പോൾ ആരാണ് ഓടിയെത്തേണ്ടത്? രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അല്ലെ, പ്രധാനമന്ത്രിയാണ് ഓടിയെത്തേണ്ടത്. എന്നാൽ പ്രധാനമന്ത്രി ആ ചുമതലയിൽ പരാജയപ്പെടുമ്പോൾ പ്രതിപക്ഷം നല്ല ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് കരുതുക. അപ്പൊ എന്താണ് ഉണ്ടാവുക? ഷാഡോ പ്രധാനമന്ത്രി ഉയർന്നു വരും. പ്രധാനമന്ത്രിയുടെ ചുമതലകൾ അതിനേക്കാൾ ഭംഗിയായി നിറവേറ്റും. ദുരിതമനുഭവിക്കുന്നവരെ നെഞ്ചോട് ചേർക്കും. സ്വന്തം നാടിന്റെ സ്വന്തം ജനതയുടെ ഹൃദയ സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന, ചങ്കോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന, ദുരന്തമുഖങ്ങളിൽ ഓടിയെത്തുന്ന ഷാഡോ പ്രൈം മിനിസ്റ്റർ ഇന്ത്യക്കുണ്ടായിരിക്കുന്നു. ദ വൺ ആൻഡ് ഓൺലി രാഹുൽ ഗാന്ധി. ഷാഡോ പ്രധാനമന്ത്രി, ഷാഡോ മന്ത്രിസഭ എന്നൊരാശയം 20th century ഒക്കെ തുടക്കത്തിൽ UK ഉടലെടുത്തത്. പ്രതിപക്ഷം ഭൂരിപക്ഷം നേടിയാൽ എപ്പോൾ വേണമെങ്കിലും ഭരിക്കാൻ പാകത്തിൽ ഒരു അനൗപചാരിക സംവിധാനമായിട്ട് രൂപം കൊണ്ടതാണ് ഈ ആശയം എന്ന് പറയുന്നത്. പിന്നീട് അത് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ ആശയം സ്വീകരിക്കുകയും കടം കൊള്ളുകയും ഒക്കെ ചെയ്തു. സത്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ശക്തനായ ഒരു ഷാഡോ പ്രധാനമന്ത്രി ഉണ്ടാകുന്നത്. ന്യൂസ് റീൽ ഏഷ്യ എന്നൊരു വെബ്സൈറ്റിൽ ദ കേസ് ഫോർ ആൻ അൺഒഫീഷ്യൽ ഷാഡോ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പ്രതിപക്ഷം ഒരു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒരു ഷാഡോ മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കണം ഓരോ മന്ത്രിക്കും പകരമായി ഷാഡോ മിനിസ്റ്റേഴ്സായി വരിക എന്നൊരു സജഷൻ, ഒരു നിരീക്ഷണം അവർ വെച്ചിട്ടുണ്ട്. അത് നല്ല രസകരമാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നി സർവകലാശാലയിൽ നിന്ന് പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിനെയാണ് അവർ ഭവന നഗരകാര്യ വകുപ്പുകളുടെ ഷാഡോ മന്ത്രിയായി കണ്ടെടുത്തിരിക്കുന്നത്. പരിസ്ഥിതി വിദഗ്ധനായ ജയറാം രമേശിന് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വകുപ്പുകളൊക്കെ കൊടുക്കുന്നു. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള നമ്മുടെ ശശി തരൂരിനെയാണ് വിദേശകാര്യമന്ത്രിയായിട്ട് അവർ കാണുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടുന്ന, പ്രയത്നിക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ വനിതാ ശിശു വികസന മന്ത്രിയായി കാണുന്നു. സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൈത്രിയാണ് ധനകാര്യ ഷാഡോ മന്ത്രിയായിട്ട് കാണുന്നത്. CPIMന്റെ സീതാറാം യെച്ചൂരിയാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മന്ത്രി. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് ആണ് യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും പ്രൊഫഷണൽ പരിശീലനവും ഒക്കെ നൽകാനുള്ള ഒരു മന്ത്രി. സാമൂഹിക സമത്വത്തെക്കുറിച്ച് അസാധ്യ ധാരണയുള്ള CPIയുടെ ഡി രാജയാണ് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായി കാണുന്നത്. അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യമന്ത്രി. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന MK സ്റ്റാലിൻ വ്യവസായ മന്ത്രി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി റെയിൽവേ മന്ത്രി. കേരളത്തിൽ നിന്നുള്ള ജോസ് കെ മാണി വരെ ലിസ്റ്റിലുണ്ട് ന്യൂനപക്ഷ കാര്യമന്ത്രിയായിട്ട്. ഇവരൊക്കെ വന്നാൽ നന്നായിരിക്കുമെന്നാണ് ആ ലേഖനത്തിന്റെ ഒരു സജഷൻ പറയുന്നത്. ഇത് എന്റെ ലിസ്റ്റ് അല്ല, ഈ ലേഖനത്തിൽ വന്ന ലിസ്റ്റാണ്. എന്റെ ലിസ്റ്റ് ശരിക്കും വേറെയാണ് കേട്ടോ. എന്റെ ലിസ്റ്റിൽ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്റെ ലിസ്റ്റിൽ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി, പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടാവും, ജോൺ ബ്രിട്ടാസ് ഉണ്ടാവും, ഷാഫി പറമ്പിൽ ഉണ്ടാവും, സാഗരിക ഘോഷ് ഉണ്ടാവും, കനിമൊഴിയൊക്കെ ഉള്ളതാണ് എന്റെ ലിസ്റ്റ്. നിങ്ങളുടെ ലിസ്റ്റ് എന്താണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുടെ കമന്റ് ആയിട്ടിടാമോ? ാണ് രാഹുൽ ഗാന്ധി ഷാഡോ പ്രധാനമന്ത്രിയായിട്ട് ഉയർന്നു വന്നത്, മാറിയത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഭീകരമായ, അതിഭീകരമായ ആഭ്യന്തര കലാപം, വംശഹത്യ, കൂട്ടക്കൊലയൊക്കെ നടന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും മണിപ്പൂരിന്റെ മണ്ണിൽ കാലുകുത്തി ആ ഇരകളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ സമാധാനിപ്പിക്കുകയോ ചെയ്തില്ല. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ യാത്ര തന്നെ മണിപ്പൂരിന്റെ മണ്ണിലേക്കായിരുന്നു. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി മോദി എങ്ങോട്ടാണ് പോയത്? റഷ്യയിലേക്കാണ് യാത്ര. എന്നാൽ രാഹുൽ ഗാന്ധി സാന്ത്വനമായി മണിപ്പൂരിൽ എത്തിയത് ഒരു തവണയല്ല, 3 അദ്ദേഹം മണിപ്പൂരിന്റെ മണ്ണ് സന്ദർശിച്ചു. ട്രാജഡി ടൂറിസം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ BJP പരിഹസിച്ചുകൊണ്ട് വിളിച്ചത്. പക്ഷെ ദുരന്ത ഭൂമിയിലെത്തി ആ മനുഷ്യരുടെ വേദനകൾ നേരിട്ട് കണ്ട് കണ്ണീരൊപ്പുന്നത് രാഹുൽ ഗാന്ധിയെ സാധാരണ ജനതയുടെ ഹൃദയത്തിൽ ഷാഡോ പ്രൈം മിനിസ്റ്റർ ആക്കി മാറ്റി. ഇവർ എന്ത് പരിഹസിച്ചിട്ടും കാര്യമില്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ
കേരളത്തിൽ വയനാട് നടന്ന ഉരുൾപൊട്ടൽ രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ പ്രധാനമന്ത്രി ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയോ ദുരന്ത ഭൂമിയിലെത്തിയിട്ട് എന്താണെന്ന് നേരിട്ട് സംഗതി വിലയിരുത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അവിടെയും സാന്ത്വനമായി രാഹുൽ ഗാന്ധി ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് എത്തുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ അറപ്പില്ലാതെ മനുഷ്യരെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി എത്ര ജന്മമെടുത്താലാണ് അദ്ദേഹത്തിന് സാധിക്കുക? ആസാമിലെ വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലും മുങ്ങി വിറച്ച് മനുഷ്യർ കരഞ്ഞു വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയാണ് അവിടെ എത്തിയത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെതിരെ പോരാടിയത് രാഹുൽ ഗാന്ധിയാണ്. കുട്ടികൾക്കൊപ്പം നിന്നത് രാഹുൽ ഗാന്ധിയാണ്. മുന്നിൽ തന്നെ നിന്നു അഗ്നിവീർ വിഷയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷകർക്ക് മിനിമം താങ്ങുവില വേണമെന്ന വിഷയം, CBI, ED തുടങ്ങിയ സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചും ഗവർണർമാരെ ഉപയോഗിച്ചും പ്രതിപക്ഷ നേതാക്കളുടെയും ഒക്കെ ഓഫീസുകളെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നു, സ്റ്റേറ്റുകളെ അടക്കി ഭരിക്കുന്നുമുള്ള വിഷയങ്ങൾ, കർഷക സമരങ്ങൾ, ചൈനീസ് കയ്യേറ്റം, എല്ലായിടത്തും രാഹുൽ ഗാന്ധിയുടെ ശബ്ദമാണ് ഇവിടെ ഉയർന്നത്. സമരങ്ങളുടെ നിറ സാന്നിധ്യമായി രാഹുൽ ഗാന്ധി മാറി. എല്ലാ സമരപ്പന്തലിലും രാഹുൽ ഗാന്ധിയെ നമുക്ക് തിരഞ്ഞാൽ കാണാം. ഗുസ്തി പെൺകുട്ടികളുടെ സമരം മുതൽ കർഷക സമരം വരെയുള്ള പന്തലുകൾ, JNU ക്യാമ്പസിൽ, അത് കഴിഞ്ഞ് പൗരത്വ സമരവേദികളിൽ പലയിടത്തായി നടന്ന എല്ലാ സമരവേദികളിലും നമുക്ക് രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റും. ഈ രാജ്യത്തെ പ്രമുഖരായ രാഷ്ട്രീയക്കാരൊക്കെ അംബാനിയുടെ കല്യാണ വീട്ടിലേക്ക് രാഷ്ട്രീയ ഭേദം മെന്നെ ഒഴുകിയെത്തിയപ്പോൾ നേരിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടും ആ വഴി പോകാതിരുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ രാഹുൽ ഗാന്ധിയാണ് VVIP എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കോർപ്പറേറ്റുകൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന നിരന്തര സമരങ്ങളുടെ സത്യസന്ധത താൻ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന ഉറച്ച ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നു ഇതുവഴി രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത്. വെറും ഒരു കല്യാണം ബഹിഷ്കരിക്കൽ മാത്രമായിരുന്നില്ല അത്. ഇത് മാത്രമല്ല കേട്ടോ, RSSനെ പേരെടുത്ത് വിമർശിക്കാൻ ധൈര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾ വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ. അത്തരത്തിൽ അപൂർവമായൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. അത് മാത്രമല്ല, സവർക്കറെ വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ ഭാഷയിൽ തന്നെ ശിവനെ, ചക്രവ്യൂഹത്തെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടികൾ, ഡറോമത്, ഡരാവൂമത്, ഭയപ്പെടരുത്, ഭയപ്പെടുത്തരുതരുത് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ രാഹുലിനെ ഒരു ഷാഡോ പ്രധാനമന്ത്രിയായി ഉയർത്തുകയായിരുന്നു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി വളർന്നത് കുറച്ചൊന്നുമല്ല. നെഹ്റു സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി ചുവട് വെച്ചെത്തിയത്, ഇന്ത്യയെ രാഹുൽ ഗാന്ധി കണ്ടെത്തിയത് ഭാരത് ജോഡോ യാത്രയിലൂടെ തന്നെയാണ്. ആ യാത്രയിൽ അദ്ദേഹം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഈ രാജ്യത്തിന്റെ ഹൃദയത്തെയും തൊട്ടറിയുകയാണ് ചെയ്തത്. പാവപ്പെട്ടവർ പൊരിവെയിലത്ത്, മഴയത്ത്, വേനൽക്കാലത്ത്, പാടത്ത്, പറമ്പിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് തലചായ്ക്കാൻ കുടിലില്ലാതെ, ഒരു തണലില്ലാതെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേരില്ലാതെ, ചെരുപ്പില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം നേരിട്ടാണ് കണ്ടറിഞ്ഞത്. അദ്ദേഹം അത് അനുഭവിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഷാഡോ പ്രധാനമന്ത്രിയെ പുറത്തു കൊണ്ടുവരുന്നതിൽ ഈ യാത്ര വഹിച്ച പങ്ക് വളരെ 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 വലുതാണ്, അല്ലെങ്കിൽ ചെറുതല്ലെന്ന് പറയാൻ പറ്റും. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കായി, സ്ത്രീകൾക്കായി, യുവതലമുറയ്ക്കായി, ആദിവാസികൾക്കായി, ദളിതർക്കായി, കുഞ്ഞുങ്ങൾക്കായി, തൊഴിലാളികൾക്ക്, ചെറുകിട വ്യവസായ കച്ചവടക്കാർക്ക്, ചെരുപ്പ് കുത്തികൾക്ക് വേണ്ടി, എന്നിവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ജനങ്ങൾ ഹൃദയത്തിലേറ്റുകയാണ് ചെയ്തത് അല്ലേ? ഭരണഘടനയും ഏന്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ നടപ്പുണ്ടല്ലോ, രാജ്യത്തുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. നമ്മളൊക്കെ പോക്കറ്റ് ഭരണഘടന വാങ്ങി ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നിലയിലേക്ക് അദ്ദേഹം ഭരണഘടനയെ ജനപ്രിയമാക്കി, അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി മാറ്റി. ഗാന്ധിജി അഹിംസ പഠിപ്പിച്ചതുപോലെ, അഹിംസാ മാർഗത്തിൽ പോരാടിയതുപോലെ, ഭരണഘടന വളരെ ശക്തിയേറിയ ഒരു സമരായുധമാണെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയെ ബോധവൽക്കരിച്ചു, പഠിപ്പിച്ചു. ഫോർത്തിൽ അവരുടെ വെബ്സൈറ്റിൽ വിഷ്ണു എസ് വിജയൻ എഴുതിയ ഒരു ലേഖനത്തിൽ എങ്ങനെയാണ് സന്ദേഹിയായ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളായിട്ട് രാഹുൽ ഗാന്ധി വളർന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എടുത്തു കാണിക്കുന്നുണ്ട്. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കിയ വർഷമായിരുന്നു 2004. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട മണിക്കൂറുകൾ, ചർച്ചകൾ, ആരാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ള വലിയ ചർച്ചകളിൽ ഒടുവിൽ സോണിയാഗാന്ധി അല്ല പ്രധാനമന്ത്രി എന്നൊരു തീരുമാനം വരികയാണ്. അന്ന് രാഹുൽ ഗാന്ധിക്ക് വയസ്സ് 34. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാചകമാണ് ഈ ലേഖനത്തിൽ കോട്ട് ചെയ്യുന്നത്.
ഞാൻ നിങ്ങളെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല. എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ എന്റെ അമ്മയും കൊല്ലപ്പെടും. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ഭീഷണിയുടെയും ഭയത്തിന്റെയും ഒക്കെ സ്വരത്തിൽ പറഞ്ഞതായിട്ട് നെഹ്റു കുടുംബത്തിലെ വളരെ വിശ്വസ്തനായ നട്വർ സിംഗിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഒരു പുസ്തകത്തില് പ്രമുഖ മാധ്യമ പ്രവർത്തകയായ നീരജ ചൗധരി എഴുതിയതായിട്ട് ഈ ഫോർത്തിലെ ലേഖനത്തിൽ കോട്ട് ചെയ്തിട്ട് പറയുന്നത്. അപ്പൊ രാഹുലിന്റെ ഒരു വളർച്ചയാണ് ആ ലേഖനം കാണിക്കുന്നത്. എന്തൊക്കെയാണ് എഴുതുന്നത്? അപ്പൊ രാഹുലിന്റെ കടുത്ത എതിർപ്പിന്മേൽ, കടുംപിടുത്തത്തിന്മേൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം സോണിയാഗാന്ധി തന്റെ 57-ാം വയസ്സിൽ വേണ്ടെന്ന് വെച്ചൊരു സന്ദർഭത്തെക്കുറിച്ചും, അപ്പൊ രാഹുലിലെ ആ സന്ദേഹിയായ ചെറുപ്പക്കാരനെ കുറിച്ച്, ആ രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണിത്. അപ്പൊ അതായിരുന്നു 2 പതിറ്റാണ്ട് മുൻപത്തെ രാഹുൽ ഗാന്ധി. രണ്ട് പതിറ്റാണ്ട് കഴിയുമ്പോൾ അതേ മനുഷ്യൻ ഇന്ത്യയുടെ ഷാഡോ പ്രധാനമന്ത്രിയായി തലയുയർത്തി പാവപ്പെട്ട ജനങ്ങളുടെ അവസാന അത്താണിയായി, പ്രതീക്ഷയായി വളർന്നു നിൽക്കുകയാണ്. അവരെ മാറോട് ചേർത്തുകൊണ്ട് BJP ITSL ചർച്ച കൊടുത്തൊരു പേരുണ്ടായിരുന്നു, പപ്പു. ആ പപ്പു എന്ന പേരിൽ നിന്ന് അത് കഴിഞ്ഞ നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ അദ്ദേഹത്തെ വിളിച്ച ഷഹസാദ എന്നാണ്, രാജകുമാരൻ. ആ പേരിൽ നിന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ഷാഡോ പ്രൈം മിനിസ്റ്റർ ആയുള്ള വളർച്ചയ്ക്ക് എന്തൊരു ഭംഗിയാണ്, ശരിക്കും ഭംഗിയിലേറെ എന്തൊരു ശക്തിയാണ്. ഒരു മാധ്യമത്തിന്റെയും പിന്തുണയില്ലാതെ, ഒരു മുഖ്യധാരാ മാധ്യമത്തിനും ഒരു അഭിമുഖം പോലും നൽകാതെയാണ് രാഹുൽ ഗാന്ധി 2024 തെരഞ്ഞെടുപ്പിനെ നേരിട്ട്. അത്രയും മോശമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ആ സമയത്ത്. ജനങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നത്. ഇത് നരേന്ദ്രമോദിയുടെയും BJP യുടെയും പടിയിറക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഷാഡോ പ്രൈം മിനിസ്റ്ററുടെ പടികയറ്റം, ഷാഡോ പ്രൈം മിനിസ്റ്ററിൽ നിന്ന് പ്രൈം മിനിസ്റ്ററിലേക്കുള്ള പടികൾ രാഹുൽ അടിവെച്ച് തുടങ്ങുകയാണ്.